കാസർകോട്ടെ കീഴരിയൂരിൽ നിന്ന് മീൻ പിടിക്കാൻ കടലിൽ പോയ ഫൈബർ വള്ളം മറിഞ്ഞ മൂന്ന് പേരെ കാണാതായിരിക്കുന്നു. ഏഴ് പേരാണ് വള്ളത്തിലുണ്ടായിരുന്നത്. നാല് പേർക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞു. കോസ്റ്റൽ പോലീസും നാട്ടുകാരും ഒക്കെ ചേർന്ന് തിരച്ചിൽ തുടരുന്നുവെന്നാണ് ആദ്യം പ്രതികരണങ്ങളിലേക്ക് പോകാം. നമ്മൾ ഇത് കടലിൽ പോയാണ്. ഏഴ് പേരുണ്ടായി. പിന്നെ അവർ കടൽ കിട്ടി, ഇത് തോണി മറിഞ്ഞ് എല്ലാവരും നീന്തിട്ട് പിന്നെ ഇത് ഫൈബറെല്ലാം പിടിച്ചിട്ട് കരത്തി ഞാൻ നീന്തിട്ട് വന്നാണ്. പിന്നെ എത്ര പേര് ഹോസ്പിറ്റലിൽ ഇപ്പോൾ വന്നിട്ടാണ് കണ്ടത്. ഞങ്ങൾ ഇത് നാല് പേരെത്തിയിട എല്ലാവരും നീന്താൻ അറിയുന്നതാണ്. നമ്മൾ അഴിമുഖത്ത് എത്ര നീന്താൻ അറിഞ്ഞാലും ഇതില്ല. ഇടഞ്ചൽ കൂടുതലാണ്, ഇത് കടലിൻ്റെ ഇളക്കം കൂടുതലാണ്, അതുകൊണ്ട്. ശരി, ലിജോ കൂടുതൽ വിവരങ്ങൾ നൽകും. ലിജോ, ഇപ്പോൾ അവർ പറയുന്ന അനുസരിച്ച് എത്ര തീരത്തു നിന്ന് എത്ര അകലെയാണ് ഈ ഒരു അപകടമുണ്ടായിരിക്കുന്നത്? ബാക്കി കണ്ടെത്താനുള്ള അവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ, അതിൽ ആരുടെയൊക്കെ സഹായം തേടിയിട്ടുണ്ട് ഇപ്പോൾ? ദിവിശ്, രാവിലെ 5:30 ഈ കീഴൂർ തീരത്തു നിന്നും ഏഴുപേരടങ്ങുന്ന ബോട്ട് കട മീൻ പിടിക്കാനായി പോകുന്നത്. നമ്മളിപ്പോൾ ആ കാണുന്ന സ്ഥലത്താണ്, ആ പുളിമുട്ടിരിക്കുന്ന സ്ഥലത്ത് തന്നെ അടുത്തായിട്ടാണ് അപകടം നടന്നിരിക്കുന്നത്. തീരത്തു നിന്ന് പോയി ഏകദേശം ഒരു 10-15 മിനിറ്റിനുള്ളിൽ തന്നെ അപകടം സംഭവിച്ചിരിക്കുന്നുവെന്നാണ് നമുക്ക് അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട വ്യക്തി നമ്മളോട് പറഞ്ഞത്. ഏഴ് പേരാണ് ഉണ്ടായിരുന്നത്. ശക്തമായ തിരയിൽ ഇന്നലെ രാത്രി നല്ലതുപോലെ കാറ്റുണ്ടായിരുന്നു, അതുപോലെ തന്നെ ഇന്ന് ശക്തമായ തിരയുണ്ടായിരുന്നു. ആ തിരയടിച്ചാണ് വെള്ളം മറിഞ്ഞത് എന്നുള്ള വിവരമാണ് ദൃക്സാക്ഷിയായിട്ടുള്ള അതുപോലെ രക്ഷപ്പെട്ട വ്യക്തി നമ്മളോട് പറയുന്നത്. 4 പേർ രക്ഷപ്പെട്ടത് ഈ വള്ളത്തിൽ പിടിച്ച് കിടക്കുകയും അതോടൊപ്പം തന്നെ നീന്തിയുമാണ് രക്ഷപ്പെട്ടത്. എത്ര നീന്തലറിയുന്ന വ്യക്തിക്ക് പോലും ഈ അഴിമുഖത്ത് രക്ഷപ്പെടുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമെന്നാണ് പറയുന്നത്. ഇപ്പോൾ കൂടെ ഉണ്ടായിരുന്നവരെ രക്ഷപ്പെടുത്തിയ ഒരു വ്യക്തി, അതിനടുത്തുണ്ടായിരുന്ന കരേജിലുണ്ടായിരുന്ന ഒരു വ്യക്തി നമ്മളോടൊപ്പം ചേർന്നു. എന്താണ് രാവിലെ നടന്ന സംഭവം? രാവിലെ ഞങ്ങൾ 5 തോണിയെന്നും പുറത്തു പോകാൻ വേണ്ടി പോയത്. അപ്പം നല്ല ഓളങ്ങളുണ്ടായിരുന്നു പോകുന്ന സമയത്ത്. പെട്ടെന്ന് അവിടെ നിന്ന് കടൽ പെട്ടെന്ന് പൊന്തി. പൊന്തിയ സമയത്ത് തിര അടിച്ചവരാണ്. അടിച്ചപ്പോൾ ഞങ്ങളും വയ്യുന്നുണ്ട്. അടിച്ചപാട് തോണി കവുന്നു. വലിയ തിരയാണ് ഉണ്ടായത്. ഈ രക്ഷപ്പെട്ടവർ എങ്ങനെയാണ് രക്ഷപ്പെട്ടത്? തോണി പിടിച്ചവർ 4 ആളെന്ന് രക്ഷപ്പെട്ടു. അടിച്ച് വെള്ളത്തിൽ പോയാൽ പോയി. ദൃക്സാക്ഷി പറയുന്ന അത് തന്നെയാണ്. 7 പേരുണ്ടായിരുന്നു. അതിൽ 4 പേര് തോണിയിൽ പിടിച്ചു നിന്ന് രക്ഷപ്പെടുകയാണ് ചെയ്തത്. ഇനി കണ്ടെത്താനായിട്ടുള്ളത് സന്ദീപ്, രതീഷ്, കാർത്തിക് ഇവർ 3 പേരെയും കുറിച്ചുമുള്ള ഇതുവരെ യാതൊരു വിവരം ലഭിക്കാത്തത്. നിലവിൽ കടലിൽ ഒരു ബോട്ടാണ് തിരച്ചിൽ പ്രവർത്തനങ്ങൾക്കായിട്ട് പോയിട്ടുള്ളത്. ബാക്കിയുള്ള കോസ്റ്റൽ ഗാർഡിന്റെ പ്രവർത്തനം ഉടനെ ആരംഭിക്കും. നാട്ടുകാർ അവരുടേതായിട്ടുള്ള രീതിയിൽ അന്വേഷണം നടത്തുന്നുണ്ട്. ഈ പുലിമുട്ട് ഭാഗത്ത് 2 വർഷം മുൻപും അപകടം നടന്നു. അതോടൊപ്പം തന്നെ ആളുകൾ മരിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള, അപകടത്തിലോട്ട് മരിക്കുകയും ചെയ്തിട്ടുള്ള ഒരു സ്ഥലമാണ്. മറിഞ്ഞ വള്ളത്തിൽ പിടിച്ചു കിടന്നവർക്ക് മാത്രമേ രക്ഷപ്പെടാൻ കഴിഞ്ഞിട്ടുള്ളൂ. കാര്യം ഇന്നലെ രാത്രി ഉണ്ടായിരുന്ന ശക്തമായ കാറ്റിൽ നിന്ന് ഇപ്പോഴും നല്ല തിരയാണുള്ളത്. പുലിമുട്ടിൻ്റെ വീതി നീളം കൂട്ടണമെന്നുള്ള ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ വളരെ കാലമായിട്ട് മീൻപിടുത്തക്കാർ ഉൾപ്പെടെ ഉന്നയിക്കുന്നുണ്ട്. ഒരുപക്ഷെ അതിൻ്റെ അപര്യാപ്തതയാണെന്നുള്ള ആരോപണം പോലും മീൻപിടുത്തക്കാർ പറയുന്നുണ്ട്. 3 പേരെ കാണാതായ 3 പേർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ശക്തമായ രീതിയിൽ തന്നെ ഇപ്പോഴും കടലിൽ തുടരുന്നുണ്ട്. ദിവീഷ്, ശരി. ലിജോ, 4 പേർക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞു, പക്ഷേ 3 പേരെ കണ്ടെത്താനുണ്ട്. അതിനുള്ള തിരച്ചിലാണ് ഇപ്പോൾ കീഴരിയൂരിലെ തീരത്ത് പുരോഗമിക്കുന്നത്. ലിജോയാണ് വിവരങ്ങൾ നൽകിയത്.